ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീനാഥ് ഹരിപ്പാൾ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടെലിഫോണിൻ്റെ വയർ RJ11 കണക്ട് വെച്ച് ജോയിൻ ചെയ്യാം. കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയും. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് ക്രിമ്പിംഗ് ടൂൾ. ഇത് മാർക്കറ്റ് കടയിലൊക്കെ മേടിക്കും, ഇലക്ട്രോണിക്സ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ക്രിമ്പിംഗ് ടൂൾ. പിന്നെ വേണ്ടത് RJ11 കണക്ടർ. പിന്നെ വേണ്ട ഒരു ടെലിഫോൺ കേബിൾ. നമുക്കിപ്പോൾ പലയിടത്തും നോക്കി നെറ്റ് കണക്ട് ചെയ്യാനും BSNL കൂടുതൽ യൂസ് ചെയ്ത് BSNL ആണ്. BSNL നെറ്റ് കണക്ട് ചെയ്യാനും ടെലിഫോണിൻ്റെ ഒരു മറ്റൊരിടത്ത് രണ്ട് ബോക്സ് ചെയ്ത് ഫോണിലോട്ട് കണക്ട് ചെയ്യാനാണ് ഈ കേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആവശ്യത്തുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഈ സ്ലീവ് കളയണം. എന്നിട്ട് ക്രിമ്പിംഗ് ടൂളിൻ്റെ അതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തോട് നമുക്ക് ഇതിൻ്റെ ഈ വയർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കൈ ഇവിടെ മുട്ടിയിരിക്കണം. അതിൻ്റെ കുറച്ച് ഭാഗം ഈ ക്രിമ്പിംഗ് ടൂളിൽ കൂടെ വെളി വരണം. അവിടെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ, ഇപ്പം ഞാൻ കുറേ ടൈം എടുത്തു ജസ്റ്റ്, എന്നാലും നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് തിരിച്ച ശേഷം ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ സ്ലീവ് പോകും. സ്ലീവ് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഇറെഗുലാരിറ്റി വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ട് നീങ്ങിയുള്ള ക്രിമ്പിംഗ് ടൂളിൻ്റെ ഭാഗമാണ്. അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഷേപ്പായി. ശേഷം നമുക്ക് ഇപ്പുറത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ ഏകദേശം കറക്റ്റായി. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് ക്രിമ്പ് ചെയ്യുമ്പോൾ കറക്റ്റായി. അതിനുശേഷം ഒരു RJ11 കണക്ടർ, അധികം വിലയാണ് അതിൻ്റെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. RJ11 കണക്ടർ എടുത്ത ശേഷം നമ്മൾ ഇതിനകത്തിലോട്ട് കേബിൾ വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതകത്ത് വന്ന് മുട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പച്ചയും ഒരു ചുവപ്പും വയറുണ്ട്, അത് അകത്ത് വന്ന് മുട്ടിക്കഴിഞ്ഞ ശേഷം എടുത്തിട്ട് ഈ ക്രിമ്പിംഗ് ടൂളിൽ 6P എന്ന് എഴുതിയേക്കുന്നിടത്തോട്ട് ഇതിൻ്റെ ഈ മേളത്തെ സ്പ്രിങ് പോലെ വരുന്ന ഭാഗം അങ്ങനെ വെച്ചിട്ട് ക്രിമ്പിംഗ് ടൂളിട്ട് വെക്കുക. ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പരത്തി പ്രസ് ചെയ്യുക. ശേഷം വലിച്ചു നോക്കി ഇത് വരുത്തില്ല, നല്ല രീതി കുറച്ച്. അതുപോലെ ഒന്ന് ഇപ്പുറത്തെ ഭാഗം ക്രിമ്പിംഗ് ടൂൾ എടുക്കുക. പക്ഷേ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ആദ്യം ഇത് നേരെ പിടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്രീൻ വയർ ഏത് വശത്താണ് വന്നേക്കുന്നത് നോക്കുക. അതേപോലെ തന്നെ വേണം അടുത്തതും ക്രിമ്പ് ചെയ്യാൻ. ജസ്റ്റ് അതേപോലെ വെക്കുക, ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ ഈ അകത്ത് ഭാഗത്ത് പച്ചയും ചുവപ്പും വയർ ഇവിടെ കാണാൻ പറ്റും. ഈ നേരെ ഈ ക്ലിപ്പിൻ്റെ താഴെയായിട്ട് വരും. അതിനുശേഷം ഇത് രണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. രണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഗ്രീൻ വന്നേക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ഈ 6P എന്നുള്ളടത്തോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിത് രണ്ട് വട്ടം കാണിച്ചതിന് കാര്യമെന്ന് വെച്ചാൽ ആർക്കും തെറ്റരുത്, വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് വട്ടം എല്ലാം വളരെ വ്യക്തമായി കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും കേബിൾ ക്രിമ്പിംഗ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇനി എനിക്ക് തോന്നുന്നു. അപ്പം ഇതിനായിട്ട് ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മറ്റൊരാളുടെ സഹായം തേടാതെ സ്വമേധ ചെയ്യാൻ ശ്രമിക്കുക. ഇതോടെ ഈ വീഡിയോ അവസാനിക്കും. താങ്ക്സ് ഫ്രം ശ്രീനാഥ് ഹരിപ്പാട്.